അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 1253, സൂറത്തുൽ അംഫാൽ 7 മുതൽ 10 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ وَيَقْطَعَ دَابِرَ الْكَافِرِينَ لِيُحِقَّ الْحَقَّ وَيُبْطِلَ الْبَاطِلَ وَلَوْ كَرِهَ الْمُجْرِمُونَ إِذْ تَسْتَغِيثُونَ رَبَّكُمْ فَاسْتَجَابَ لَكُمْ أَنِّي مُمِدُّكُمْ بِأَلْفٍ مِّنَ الْمَلَائِكَةِ مُرْدِفِينَ وَمَا جَعَلَهُ اللَّهُ إِلَّا بُشْرَى وَلِتَطْمَئِنَّ بِهِ قُلُوبُكُمْ وَمَا النَّصْرُ إِلَّا مِنْ عِنْدِ اللَّهِ إِنَّ اللَّهَ عَزِيزٌ حَكِيمٌ صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، وإذ يعدكم الله إحدى الطائفتين أنها لكم. الله سبحانه وتعالى രണ്ടാലൊരു വിഭാഗത്തെ നിശ്ചയം നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരാമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സന്ദർഭം. വതവദ്ദൂന, നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അന്ന ഗൈറദാത്തി ശൗകത്തി, ശക്തിയില്ലാത്ത വിഭാഗം തക്കൂനുലക്കും നിങ്ങൾക്കായിരിക്കണമെന്ന്. വയുരീദുല്ലാഹു അയ്യുഹഖൽ ഹഖ ബികലിമാതിഹി, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ തീരുമാനങ്ങളനുസരിച്ച് സത്യത്തെ വിജയിപ്പിക്കാനും വെളിപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. വയഖത ദാബിറൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മുരട മുറിച്ചു കളയാനുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ലിയുഹഖൽ ഹഖ, സത്യം സത്യമായി നിലനിർത്താനും യുബത്തിലൽ ബാത്തില, അസത്യത്തെ ഫലശൂന്യമാക്കി കളയാനും. ഫലോ കരിഹൽ മുജിരിമൂൻ, ധിക്കാരികളായ ആളുകൾ അതിനെ വെറുത്താലും ശരി. ഇരുത്തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബലക്കും, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബി അൽഫിം മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ വരുന്ന 1000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ തീർച്ചയായും ഞാൻ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന്. ഉമാ ജഅലഹുല്ലാഹു, എന്നാൽ മലക്കുകളെ ഇറക്കി സഹായിക്കാമെന്ന് അല്ലാഹു തആല ഒരു സന്തോഷ വാർത്ത അല്ലാഹു ആക്കിയിട്ടില്ല. ഇല്ലാ ബുഷറ, ഒരു സന്തോഷ വാർത്ത എന്ന നിലക്കല്ലാതെ. വലി തത്മഇന്ന ബിഹി ഖുലൂബുക്കും, അത് മുഖേന നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സമാധാനം കിട്ടാനും വേണ്ടിയല്ലാതെ അല്ലാഹു തആല അതിനെ ആക്കിയിട്ടില്ല. ഒമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാ, സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാകുന്നു. ഇന്നല്ലാഹ അസീസുൽ ഹക്കീം, നിശ്ചയം അല്ലാഹു തആല യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനും പ്രതാപിയുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വൈദി യഅദുക്കുമുല്ലാഹു യഹദ ത്വായിഫതൈനി അന്നഹാ ലക്കും, രണ്ടാലൊരു സംഘത്തെ അല്ലാഹു തആല നിങ്ങൾക്കാക്കി അനുകൂലമാക്കി തരുമെന്ന് അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം ഓർക്കുക എന്ന്. അതായത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ഒന്നുകിൽ, അല്ലെങ്കിൽ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധത്തിനിറങ്ങിയിട്ടുള്ള സംഘം, ഈ രണ്ടിലൊരു സംഘത്തെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരും, അവരുടെ മുന്നിൽ നിങ്ങൾ വിജയിക്കും എന്ന് അല്ലാഹു തആല മുസ്ലിം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല രണ്ടിലൊരു സംഘത്തെ നിങ്ങൾക്ക് വിജയിപ്പിച്ചു തരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, അതെന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈന ഫറഗ മിൻ ബദർ, ബദർ യുദ്ധത്തിൽ നിന്ന് വിരമിച്ച സമയത്ത് നബി തങ്ങളോട് പറയപ്പെട്ടു, അലൈക ബിൽ ഐരി ലൈസ ദൂനഹാ ഷൈ, നബിയെ ഇനി അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ച് അങ്ങോട്ട് പോകണം, അത് അതിന് താഴെയുള്ള ഒരു കോംപ്രമൈസ് നമുക്ക് വേണ്ട. അതായത് ബദറിൽ വിജയിച്ചപ്പോ ചില ആൾക്കാർ നബി തങ്ങളോട് അഭിപ്രായം പറഞ്ഞാണ്, കച്ചവട സംഘത്തെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, നീ പൂട്ടിക്കെട്ടണം. അപ്പൊ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ബാസ് എന്നൊരു ബഹുബ അസീറും ഫി വസാഖിഹി, ആ സമയത്ത് താൻ തടവുപുള്ളിയാക്കി പിടിക്കപ്പെട്ട, കാരണം അബൂജഹലിന്റെ ചീത്ത പേടിച്ച്
മക്കത്തുനിന്ന് അബൂജഹലിന്റെ കൂടെ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് അബ്ബാസ് എന്നവര്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് റസൂലുള്ളാഹിനോടോ ഇസ്ലാമിനോടോ ശത്രുതയൊന്നുമില്ല. പക്ഷെ കൂടെ വന്നില്ലെങ്കിൽ എന്താവും? അബൂജഹൽ വളരെ മോശമാക്കി അവിടെ ചിത്രീകരിക്കും. അതുകൊണ്ട് അഭിമാനക്ഷത പുറത്ത് മാത്രം കൂടെ വന്നതാണ്. എന്നാൽ പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അബ്ബാസ് എന്നവരുണ്ടായിരുന്നു. അപ്പൊ ആ പിടിക്കപ്പെട്ട് തന്റെ ബന്ധനസ്ഥനായി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് കേട്ടപ്പോൾ അബ്ബാസ് എന്നവര് വിളിച്ചു പറഞ്ഞു, എന്ത്? ഇന്നഹുലായ സുലഹുലക്, അത് നിങ്ങൾക്ക് പറ്റിയതല്ല നബിയെ, അതിന് നിങ്ങൾ നിൽക്കരുത് എന്ന് പറഞ്ഞു. കാല വലിമ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അതിന് നിൽക്കരുത് എന്ന് പറഞ്ഞു. അപ്പുറത്തുള്ള ഒരാളല്ലേ, അതായത് ശത്രുപക്ഷത്തുള്ള ആളാണ്. വാസ്തവത്തിൽ അബ്ബാസ് എന്നവർക്ക് ഇസ്ലാമിനോട് എതിർപ്പില്ല. അദ്ദേഹം വിശ്വാസം അടുത്തന്നെ പ്രഖ്യാപിക്കും. ഇതൊക്കെ നബിതങ്ങൾക്കറിയാം. എന്തായാലും നിങ്ങൾക്കത് പറ്റൂല എന്ന് നബി സല്ലല്ലാഹു തങ്ങളോട് അബ്ബാസ് എന്നവർ പറഞ്ഞപ്പോ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയണത്? അപ്പൊ അബ്ബാസ് എന്നവർ പറഞ്ഞില്ലേ, അന്നല്ലാഹ അസ്സവജല്ല, നിശ്ചയം അല്ലാഹു തആല ഇന്നമാവായതൊക്കെ ഇഹദത്തായിഫത്തൈൻ, രണ്ടാലും ഒരു വിഭാഗത്തെയാണ് തങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തത്. വക്കതാഹത്താക്കമാ വായതക്ക്, അല്ലാഹു വാഗ്ദാനം ചെയ്ത സംഘത്തെ തങ്ങൾക്ക് അല്ലാഹു തആല ഭംഗിയായി തന്നുകഴിഞ്ഞു. ഇനി മറ്റൊരു സംഘത്തെ തേടിപ്പോകുന്നത് അത് അതിമോഹമാകുന്ന അവസ്ഥയിൽ വരും. അപ്പൊ രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തു. ആ സന്ദർഭം ഓർക്കുക. തവദ്ദൂന, നിങ്ങൾ ആഗ്രഹിക്കുന്നു, അന്ന ഗൈറ ദാത്തി ചൗക്കത്തി, അധികാരമില്ലാത്ത അല്ലെങ്കിൽ ശക്തിയില്ലാത്ത വിഭാഗം തെക്കൂനിലൊക്കും നിങ്ങൾക്കായിത്തീരണമെന്ന്. അതായത് ഐ യുഹിബ്ബൂന അന്ന തായിഫത്തല്ലത്തി ലാ ഹദ്ദലാ വലാ മനഅത വലാ ഖിതാൽ തെക്കൂനുലഹും വഹിയ ഗൈർ. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആൾബലം കുറഞ്ഞ, ആയുധം കയ്യിലില്ലാത്ത, പ്രതിരോധത്തിനുള്ള സംവിധാനങ്ങൾക്ക് ശേഷിയില്ലാത്ത ആ വിഭാഗം, അവരാണ് അധികാര ശക്തി കുറഞ്ഞ ആൾക്കാർ. ആ സംഘത്തെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ടാലൊരു സംഘത്തെ കീഴ്പ്പെടുത്തി തരാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തപ്പോ പഠിച്ചോനെ, ഞങ്ങൾക്ക് ആ കച്ചവട സംഘത്തന്നെ മതി, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വരുന്ന സംഘം വേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങളിച്ച സഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലർ ആഗ്രഹിച്ചു. എന്നാൽ അല്ലാഹു പറയുന്നു, യുരീദുല്ലാഹു, അല്ലാഹുവാകട്ടെ അവൻ ഉദ്ദേശിക്കുന്നത്, അയ്യുഹിഖൽ ഹഖ ബികലിമാതിഹി, അവന്റെ പ്രഖ്യാപനം മുഖേന സത്യത്തെ സത്യമായി നിലനിർത്തലാണ്. അവന്റെ പ്രഖ്യാപനം മുഖേന അല്ലാഹു സുബ്ഹാനഹു വതആല സത്യത്തെ സത്യമായി പുലർത്തിക്കാണിക്കുവാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ദാബിറൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മുരട് മുറിച്ചുകളയാനുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾക്ക് രണ്ടാലൊരു സംഘത്തെ കീഴ്പ്പെടുത്തി കൊടുക്കാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ ആ സംഘം ഏതന്നെ മതി, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലെ കച്ചവട സംഘം തന്നെ മതി. കാരണം അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധസിദ്ധത്തിനൊരുങ്ങിയ സംഘമാണെങ്കിൽ അവരെ കീഴ്പ്പെടുത്തൽ നടക്കും. പക്ഷെ കീഴ്പ്പെടുത്തണമെങ്കിൽ കുറെ മടി അധ്വാനിക്കണ്ടേ? കുറെ പണിയെടുക്കണ്ടേ? അതിനുവേണ്ടി വലിയ അധ്വാനം നമുക്ക് ആവശ്യമല്ലേ? അതേസമയത്ത് ഇവര് കുറഞ്ഞ ആൾക്കാരാണ്, ഇവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിച്ചു പോരാം എന്ന് നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പരസ്യമായി വിജയം തരാനും നിങ്ങളെ ദീനിന്റെ ഉയർച്ച ജനങ്ങളുടെ ഇടയിൽ കാണിക്കാനും, മതം ഇസ്ലാം എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാൻ സാധിക്കുമെന്ന് ധരിച്ചുവശായ മുശ്രിക്കുകളുടെ അതേപോലെ തന്നെ ഇസ്ലാമിന്റെ വിരോധികളുടെ മനസ്സിലേക്ക് ഈ മതത്തെ അങ്ങനെയൊന്നും തകർക്കാനാവില്ല എന്ന കടുത്ത ചിന്ത അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാനും, ആത്യന്തികമായി അതിജയിച്ചു നിൽക്കുന്നതും വിജയശ്രീലാളിതരായി മുന്നോട്ടു പോകുന്നതും ഇസ്ലാമായിരിക്കുമെന്ന മഹത്തായ ഒരു സന്ദേശം പൊതുവായി സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാഹുവാണല്ലോ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, വഹുവല്ലദി ദബ്ബറക്കും ബിഹുസ്നി തദ്ബീരി, അല്ലാഹുവാണ് നന്നായി നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വഇൻ കാനൽ ഇബാദു യുഹിബ്ബൂന ഖിലാഫ ദാലിക ഫീമാ യൽഹറു ലഹും, അവർക്ക് ബാഹ്യമായി തോന്നുന്ന ചില സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ അതല്ലാത്തൊന്ന് അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ആഗ്രഹത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച സംഗതി ഇവിടെ ഇസ്ലാമിന്റെ യശസ്സും അന്തസ്സും
അത് ഉയർത്തിപ്പിടിക്കാനാണ്. അഥവാ പട്ടണം പൊടി മൂക്കിൽ വലിക്കുന്ന ലാഘവത്തോടെ ഇസ്ലാമിനെ തകർത്തു കളയാമെന്ന് കണക്ക് കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ട ആളാണ് അബൂജഹൽ. അതുകൊണ്ടാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം സെയ്ഫായി മക്കത്തെത്തിയെന്ന് വിവരം അറിഞ്ഞിട്ടും നമുക്ക് അവരെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന ഹുങ്കോടുകൂടെ അവൻ ബദറിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ അഹങ്കാരികളായിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഇസ്ലാം ഒരിക്കലും പതറേണ്ടതില്ല. ഇസ്ലാം അതിന്റെ മുന്നിൽ അടിയറവ് പറയില്ല. സത്യത്തിലെന്നും 16 എന്ന മഹത്തായ പ്രഖ്യാപനം അനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കാനാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ നാശം അള്ളാഹു സുബ്ഹാനഹു വതആല, അവർക്ക് നാണം കെട്ട തോൽവി സമ്മാനിക്കാനാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, മുൻകാല അമ്പിയാക്കളുടെ ശത്രുക്കൾക്കൊക്കെ ഉണ്ടായതിനേക്കാളൊക്കെ വലിയ അങ്ങേയറ്റത്തെ നാണം കെട്ട തോൽവിയാണ് ആർക്കുണ്ടാകുന്നത്? ശത്രുക്കൾക്കുണ്ടാകുന്നത്, അബൂജഹലിന്റെ നേതൃത്വത്തിൽ മുശ്രിക്കുകൾക്കുണ്ടാകുന്നത്. കാരണം എന്താ? ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ ജനങ്ങൾ നൂഹ് നബിനെ എതിർത്തു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ എതിർത്തപ്പോ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല സഹായം കൊടുത്തു. എങ്ങനെയാ? തൂഫാൻ ജലപ്രളയം, ആ ജലപ്രളയത്തിൽ അവർ മുങ്ങി മരിച്ചു. അതേ സമയത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളാൽ അവർക്കൊരു അപകടവും വരികയല്ല. അള്ളാഹു തആല നേരിട്ടു നൽകിയ ഒരു ശിക്ഷയുടെ പേരിൽ അവർ മരിച്ചു പോവുകയാണ്. അപ്പോ ആ ശിക്ഷ കൊണ്ട് മരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും മാനസിക വേദനയും വ്യഥയും അവരനുഭവിക്കുക, ഞങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച ആളുകളിൽ നിന്ന് കൈകൊണ്ട് തന്നെ ഞങ്ങൾ മരിക്കേണ്ട അവസ്ഥ വന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ്. അപ്പൊ നോക്കൂ, ഓരോ നബിമാരുടെ ചരിത്രം പരിശോധിച്ചാലും ദൈവിക ശിക്ഷകൾ ഡയറക്ട്ലി അവരിലേക്ക് ആപതിക്കുകയും അത് മുഖേന അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്ത ചരിത്രമാണ്. നൂഹ് നബിന്റേതാവട്ടെ, ലൂത്ത് നബിന്റേതാവട്ടെ, അതുപോലെ തന്നെ ഷുഐബ് നബിന്റേതാവട്ടെ, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റേതാകട്ടെ, അതുപോലെ തന്നെയുള്ള ഓരോ പ്രവാചകന്റെയും കഴിഞ്ഞ കാലത്തുള്ള ചരിത്രങ്ങളാവട്ടെ, അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വരെ, ഫറോവയെ അള്ളാഹു തന്നെ ചെങ്കടലിൽ മുക്കിക്കൊന്നു, അല്ലാതെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളൊന്നും ചെയ്തതല്ല. എന്നാൽ അബൂജഹൽ പ്രവൃത്തികൾ ഉൾക്കൊള്ളുന്ന 70 വരുന്ന ഖുറൈശികളുടെ ലീഡേഴ്സിനെ മുസ്ലിങ്ങളുടെ കൈകൊണ്ട് തന്നെ അവർ മരണത്തിന് വിധേയരാവുകയാണ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത നാണക്കേട് അവർക്കുണ്ടാക്കുന്നതാണ്. ഈ ഇസ്ലാമിനെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഞങ്ങൾക്ക് തകർത്തു കളയാമെന്ന് മനപ്പായസമുണ്ട് ആളുകൾ അങ്ങേയറ്റം വഷളായി തകർന്നടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ അതൊരു വല്ലാത്ത സംഭവം തന്നെയല്ലേ? ഇസ്ലാമിന്റെ വിരോധികളായിട്ടുള്ള ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ ഇസ്ലാമിനെയോ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരെ സഹായിക്കാൻ അള്ളാഹു ഉണ്ട് എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ, ആ ഓർമ്മപ്പെടുത്തൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാനാണ്, സന്നിവേശിപ്പിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതാണ് വയുരീദുല്ലാഹു അയ്യുഹിഖൽ ഹഖ ബികലിമാതിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കൽപ്പനകൾ മുഖേന, അവന്റെ തീരുമാനങ്ങൾ മുഖേന സത്യം പുലർത്തിക്കാണിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വയഖതദാബിറൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയാനുമാണ്, അഥവാ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയാം വണ്ണം നിഷ്കാസനം ചെയ്യാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും ആവശ്യമുള്ളത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ ലഭിക്കണമെന്നാണെങ്കിലും അതിനേക്കാളൊക്കെ വലിയൊരു സംഗതിയാണ് അള്ളാഹു തആല തീരുമാനിച്ചത്. ഇതോടുകൂടെ ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കാമെന്ന ധാരണയിൽ നിന്ന് എല്ലാ ശത്രുക്കളുടെയും പ്രതീക്ഷകൾ അറ്റുപോകും വിധത്തിൽ ഇസ്ലാമിന്റെ ഉയർച്ചയും യശസ്സും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംവിധാനം ഇവിടെ അനുഭവത്തിലൂടെ കാണണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തുടർന്ന് പറഞ്ഞു, ലിയുഹിഖൽ ഹഖ വയുബ്തിൽ അൽ ബാത്തിൽ, സത്യത്തെ സത്യമായി പുലർത്തിക്കാണിക്കാനും ബാത്തിലിനെ അസത്യത്തെ അസത്യമായി നിഷ്ഫലമാക്കി കളയാനും വേണ്ടിയാണ് അള്ളാഹു തആല അങ്ങനെ ചെയ്തത്. വലൗകരിഹൽ മുജ്രിമൂൻ, അഹങ്കാരികളായ ആളുകൾ അതിനെ വെറുത്താലും ശരി, അഹങ്കാരികൾക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിന്റെ പ്രഖ്യാപനം. എന്നിട്ട് നോക്കൂ, അള്ളാഹു തആല അതിനാവശ്യമായ പശ്ചാത്തലം ഒരുക്കിയത് എങ്ങനെയാ? ഖുർആൻ പറയുന്നു, തുടർന്ന് ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് സഹായം തേടിയ സന്ദർഭം, അതായത് അള്ളാഹുവിനോട് ദുആ ചെയ്തു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫസ്തജാബ ലക്കും, അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു തആല ഉത്തരം തന്നു. എന്താ ഉത്തരം? അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, 1000 മലക്കുകളെ അടിയണിയായി ഇറക്കിക്കൊണ്ട്, ഒന്നുകിൽ
അല്ലെങ്കിൽ തുടരെ തുടരെ ഇറക്കിക്കൊണ്ട് അണിയണിയായി നിൽക്കുന്ന മലക്കുകളെന്നും തുടരെ തുടരെ ഒരു മലക്കിന് ശേഷം ഒരു മലക്ക് എന്ന രൂപത്തിൽ ഇറങ്ങുന്നവരെന്നും ഒക്കെ ഇവിടെ വ്യാഖ്യാനമുണ്ടെന്നും മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെയുള്ള 1000 മലക്കുകൾ കൊണ്ട് നിങ്ങളെ സഹായിക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു. നോക്കൂ, എപ്പോഴാണ് ഈ വാഗ്ദാനമെന്ന് നമ്മൾ പരിശോധിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്, ബദർ യുദ്ധത്തിന്റെ ദിനം ശത്രുക്കളുമായി നേരിട്ട് മുഖാമുഖം ഒരു ഏറ്റുമുട്ടലിന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ലംബാക്കാന യോമു ബദരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ബദർ യുദ്ധത്തിന്റെ ദിനം വന്നപ്പോൾ നസറ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിഹി നബി തങ്ങൾ തന്റെ കൂടെയുള്ള സഹാബത്തിന് നോക്കി. വഹും 300 മലൈഫ്, 300 ജില്ലാനും ആളുകൾ മാത്രമാണ് ആ സംഘത്തിലുള്ളത്. വനലറയിൽ മുഷിരിക്കീൻ, അതേസമയത്തെ എതിരാളികളെ നോക്കിയപ്പോഴോ വൈദാഹും അൽഫുൻ, അവരായിരം പേരുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ആളുകളുണ്ട്. ആ ഒരു സമയത്ത് ഫസ്തഖ്ബൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബില, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിബിലയിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് സുമ്മ മദ്ദയനൈഹി, രണ്ടു കൈകളും നീട്ടി, വാലൈഹി റിദാഉഹു വൈദാറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുണി ഉടുത്ത് പുതപ്പ് കൊണ്ട് മേൽത്തട്ടം പുതച്ചിട്ടാണ് റസൂലുള്ളത്. അങ്ങനെ ആ പുതപ്പൊക്കെ പുതച്ച് നബി തങ്ങൾ രണ്ടു കൈകളും ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താ ദുആ? അള്ളാഹുമ്മാ ഇന്നമാ വഅഅതനീ ബിദ്ദുനിയ, നീ വാഗ്ദാനം ചെയ്തത് എവിടെ? അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഞങ്ങൾക്ക് മിസ്സായി, അത് ലഭിക്കില്ല എന്ന് മനസ്സിലായി. അതേസമയത്ത് ഇവിടെ പോ 1000 ശത്രുക്കൾ എല്ലാ സംവിധാനങ്ങളോടുകൂടെ കാത്തു നിൽക്കുകയാണ്. എന്റെ കൂടെയുള്ളതോ ഈ ഒരു ചെറിയ സംഘമാണ്. അതുകൊണ്ട് നീ വാഗ്ദാനം ചെയ്ത വാഗ്ദാനം എവിടെ? അല്ലാഹുമ്മ അൻജിസ് ലീമാ വഅതനി, ഈ വാഗ്ദാനം ചെയ്ത വാഗ്ദാനം എനിക്ക് നീ പുലർത്തിക്കാണിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇൻ തുഖലിക് ഹാദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആൾക്കാരായ ഈ ചെറു സംഘത്തെ നീ ഇവിടെ വെച്ച് നശിപ്പിച്ചാൽ, അഥവാ ഇവിടെ ഞങ്ങൾക്ക് പരാജയം നുണയേണ്ടി വന്നാൽ, ഫലാത്തുഅബദു ഫിൽ അർളി അബദ, പിന്നീട് ഭൂമിയിൽ നിന്നെ ആരാധിക്കപ്പെടില്ല. അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് പറയാനുള്ള ഈ ശ്രമവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ ഇവ്വിധം വിഷമിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിന്റെ സഹായം ഞങ്ങൾക്ക് നീ നൽകണം എന്ന് മുത്തലബി ദുആ ചെയ്തു. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ ഇതേ ദുആ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാൽ, ഹത്തായ സഖതരിദാഹു, നബി തങ്ങളുടെ തോളിൽ നിന്ന് തട്ടം താഴെ വീണുപോയി. അതൊന്നും മുത്തലബി അറിയാത്ത വിധം എന്ന് പറഞ്ഞാൽ ദുആയിൽ തന്നെ മുഴുകി ദുആ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫാത്താഹു അബൂബക്കരി, അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു വന്നിട്ട് ഫഹദരിദാഹു, എന്നിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ആ തട്ടമെടുത്ത് നബി തങ്ങളുടെ ശരീരത്തിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് സുമ്മൽത്ത സമഹൂമി വറായിഹി, പുറകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ചേർത്ത് പിടിച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, കഫാക മുനാസബതുക റബ്ബുക, തങ്ങളുടെ നാഥനോടുള്ള തങ്ങളുടെ ഈ ചോദ്യം, ഈ പ്രാർത്ഥന, അത് തങ്ങൾക്ക് മതിയായതാണ്. ഇനി തങ്ങൾ ഇനിയും ദുആ നീട്ടണ്ട, കാരണം ഫൈന്നഹു സയൻജുസു ലക മാ വഅദക, അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് അല്ലാഹു തആല പുലർത്തി തരിക തന്നെ ചെയ്യും എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു തങ്ങളോട് പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, ഇത് തസ്തഗീസു റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് ആ സഹായത്തിന് തേടിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഉത്തരം തന്നു. ഞാൻ 1000 മലക്കുകളെ അണിയണിയാക്കി ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ തുടരെ ഇറക്കിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന്. നോക്കൂ, അങ്ങനെ മുസ്ലിമീങ്ങളുടെ കൂടെ ഈ മലക്കുകൾ കൂടി യുദ്ധം ചെയ്യുന്ന അവസ്ഥയുണ്ടാവുകയും ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് ഫഹദം അള്ളാഹുൽ മുഷരിക്കീന, മുഷരിക്കീങ്ങൾ അള്ളാഹു തആല തോറ്റോടുന്ന അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തു. ഫഖുതില മിന്നും സബ്ഊന റജുല, 70 ആളുകൾ അവരിൽ നിന്ന് കൊല്ലപ്പെട്ടു. ഫൗസറ മിന്നും സബ്ഊന റജുല, 70 ആളുകളെ തടവുപുള്ളിയാളാക്കി പിടിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടവുപുള്ളികളാക്കി പിടിച്ചവരെ വസ്തശാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറിൻ വാലിയൻ വഉമറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തി, ഈ തടവുപുള്ളികളാക്കി പിടിച്ചവരെ നമ്മൾ എന്തു ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, തങ്ങളുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും സ്നേഹജനങ്ങളും നാട്ടുകാരും ഒക്കെ അല്ലേ അവർ? അവരൊരു പക്ഷെ അവരൊന്നും അല്ല പ്രായശ്ചിത്വം വാങ്ങി അവരെ വിട്ടയച്ചാൽ അവരെ കൂട്ടത്തിൽ തന്നെ പലരും വിശ്വാസത്തിലേക്ക് പിന്നീട് കടന്നു വന്നേക്കാം. എങ്കിൽ അവർ നമുക്കൊരു സഹായമാകും, ഇനി അവരിൽ നിന്ന് വിൽക്കുന്ന സാമ്പത്തിക സോഴ്സ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഗുണമാകുമല്ലോ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, സിദ്ദീഖ് തങ്ങളെ ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല, എനിക്ക് എന്റെ കുടുംബത്തിൽപ്പെട്ട ഇന്ന ഇന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്ക് തങ്ങൾ വിട്ടു തരണം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇന്ന ഇന്ന ആളുകളെ വിട്ടുകൊടുക്കണം, ആ പിന്നെ ഹദർ റളിയല്ലാഹു അൻഹു ഇന്ന ഇന്ന ആളുകളെ വിട്ടുകൊടുക്കണം, അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഏതായാലും അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനം അംഗീകരിക്കപ്പെടുകയും
അങ്ങനെ മുസ്ലിമീങ്ങൾ അവരിൽ നിന്ന് പ്രായശ്ചിത്തമായിക്കൊണ്ട് അവരെ തടവുപുള്ളികളെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സമീപനമുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് സഹായം കൊടുത്തു. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റ, ഈ സഹായം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയതിനെ ഒരു സന്തോഷ വാർത്തയായിട്ടല്ലാതെ അല്ലാഹു ആക്കിയിട്ടില്ല. വലിത്തത്തുമ്മഇന്ന ബിഹി ഖുലൂബുക്കും, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകാനും അല്ലാതെ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആയിരം മലക്കുകളെ ഇറക്കിയിട്ട് സഹായിക്കാം, പിന്നെ അത് പിന്നെയും എണ്ണം കൂട്ടിയിട്ടുണ്ടെന്ന് ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ മലക്കുകളെ ഇറക്കി സഹായിക്കാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തത് അത് നിങ്ങൾക്കൊരു സന്തോഷമാവാൻ വേണ്ടിയും അതേപോലെ തന്നെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയുമാണ്. അല്ലെങ്കിൽ അള്ളാഹുന് ഇപ്പോ ഒരൊറ്റ മലക്കിനെ ഇറക്കാതെ തന്നെ നിങ്ങളെ വിജയിപ്പിക്കാനും നിങ്ങളെ സഹായിക്കാനും സാധിക്കും. ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ല, സഹായം അള്ളാഹു എന്ന് മാത്രമാണ്. അഥവാ മലക്ക് വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ നിങ്ങൾ വിജയിക്കണമെങ്കിൽ അള്ളാഹു സഹായിക്കണം. അള്ളാഹുവിന്റെ സഹായം തരാൻ മലക്കുകളുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ മലക്കുകൾ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഈ അംഗബലം കുറവാണ് എന്നതിന്റെ പേരിലുള്ള ഒരു പ്രത്യേക കോംപ്ലക്സ് ഉണ്ടാവുമല്ലോ, ആ കോംപ്ലക്സ് നിങ്ങൾക്ക് ഇല്ലാതാവുകയും നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ധൈര്യവും നേടുന്നതിന് വേണ്ടിയുമാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത്. ഇന്നല്ലാഹ അസീസുൻ, നിശ്ചയം അല്ലാഹു അവന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രതാപമുള്ളവനാണ്, ഹക്കീമുൻ, അവൻ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. അതുകൊണ്ട് യുദ്ധവുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സഹായിച്ചിരിക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വതആല ബദറിൽ നൽകുകയും ചെയ്തു. പടച്ച റബ്ബ് വദരിങ്ങളെ വർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും അവന്റെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.